നമസ്കാരം. ഇലക്ഷൻ സവാരിയിലേക്ക് സ്വാഗതം. വളരെ രസകരമായ രാഷ്ട്രീയ നാടകങ്ങളുടെ ദിവസം കൂടിയാണ് ഇന്ന്. ഇന്ന് നിരവധി നാടകങ്ങളാണ് ഇലക്ഷൻ സവാരി കണ്ടത്. കുഞ്ഞുഞ്ഞിനെ വിട്ടുതരില്ല, കുഞ്ഞുഞ്ഞു പുതുപ്പള്ളിയിൽ നിന്ന് പോയാൽ ആത്മഹത്യ ചെയ്യും, കുഞ്ഞുഞ്ഞെങ്ങാനും നിയമത്തേക്ക് പോയാലോ എന്ന ഭീതിയിൽ പുതുപ്പള്ളിയിലെ ജനവിഭാഗം നടത്തിയ ചില സർക്കസുകളുമൊക്കെയാണ് ഇന്ന് കണ്ടത്. കുഞ്ഞുഞ്ഞേതായാലും നിയമത്തേക്കില്ല, മാത്രമല്ല രണ്ടിടങ്ങളിൽ മത്സരിക്കില്ല, നിയമത്തും പുതുപ്പള്ളിയിൽ മത്സരിച്ചാൽ കൊള്ളാം എന്നൊക്കെ തോന്നിയ ചില നിമിഷങ്ങൾ ഉണ്ടായിരുന്നായിരിക്കണം. കെ മുരളീധരൻ പറയുന്നത് ഹൈക്കമാൻഡ് പറഞ്ഞാൽ ഞാൻ എം പി സ്ഥാനമൊക്കെ അവിടെ നിർത്തിയിട്ട് ഞാൻ ഇങ്ങോട്ട് വന്ന് നിയമത്തെ ധൈര്യമായി മത്സരിക്കും. സത്യം പറഞ്ഞാൽ നിയമം എന്നതിനെ ആ ഒരു മണ്ഡലത്തിന് ഇത്രയധികം രാഷ്ട്രീയ പ്രാധാന്യം കൊടുക്കുന്നത് ഈ കോൺഗ്രസ്സുകാർ തന്നെയാണ്. നിയമം ഒരു സാധാരണ മണ്ഡലം മാത്രമാണ്. നേരത്തെ അവിടെ ബി ജെ പി ജയിച്ചു, അതാണ് ഇവർ കിടന്നുകൊണ്ട് ഈ ബഹളം കൂട്ടുന്നത്. ഇടതുപക്ഷവും കോൺഗ്രസും ചേർന്ന് ബി ജെ പിയെ തോൽപ്പിക്കാനുള്ള ശ്രമങ്ങളാണ് ഇതിനൊക്കെ പിന്നിൽ എന്നത് ഏതൊരു കൊച്ചുകുട്ടിക്കും മനസ്സിലാകും എന്നത് യാഥാർത്ഥ്യം. പിന്നെ കോൺഗ്രസിൽ ആട്ടി തുടരുകയാണ്. പിറവത്ത് മണ്ഡലം പ്രവർത്തകരെല്ലാം വലിയ പ്രശ്നങ്ങൾ ഉണ്ടാക്കി, സ്ഥാനാർത്ഥി നിർണയത്തെ ചൊല്ലി, പിന്നെ സിന്ധുമോൾ ജേക്കബിന്റെ സ്ഥാനാർത്ഥിത്വത്തെ ചൊല്ലി അവിടെ ഇടതുപക്ഷത്തിലും പ്രശ്നങ്ങൾ തുടരുകയാണ്. കേരള കോൺഗ്രസിലും പ്രശ്നങ്ങൾ തുടരുകയാണ്. തൃപ്പൂണിത്തുറയിലും പ്രശ്നങ്ങൾ. എന്താണ് പ്രശ്നം? കെ ബാബുവിനെ മത്സരിപ്പിക്കണം എന്നാവശ്യപ്പെട്ട ഒരു വിഭാഗം, മത്സരിപ്പിക്കരുത് എന്നാവശ്യപ്പെട്ട മറ്റൊരു വിഭാഗം എന്തു ചെയ്യും? അതിനിടയിൽ രാജിനാടകം. ബിന്ദുകൃഷ്ണനെ മത്സരിപ്പിക്കണമെന്നാവശ്യപ്പെട്ട് മറ്റൊരു വിഭാഗം. ബിന്ദുകൃഷ്ണ പൊട്ടിക്കരയുന്നു, നാടകീയ രംഗങ്ങൾ അവിടെ അരങ്ങേറുന്നു. ഇതെന്തൊക്കെയാണ്? ഇത് തെരഞ്ഞെടുപ്പാണോ അതോ പിള്ളേരുകളിയാണോ? ഇത്രയും ഇപ്പോൾ പ്രേക്ഷകർ വിചാരിക്കുന്നുണ്ടാകും, ഈ ഇലക്ഷൻ സവാരി എന്താ, ഇതിനകത്ത് കുറ്റങ്ങൾ മാത്രമേ കാണുന്നുള്ളൂ എന്നും. അല്ല, തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ച അല്ലെങ്കിൽ സ്ഥാനാർത്ഥികളായി പ്രഖ്യാപിച്ച ആൾക്കാരൊക്കെ നേമത്ത് ശ്രീ വി ശിവൻകുട്ടി, അതുപോലെ വട്ടിയൂർക്കാവിൽ വി കെ പ്രശാന്ത്, അതുപോലെ വിവിധ മണ്ഡലങ്ങളിലെ വിവിധ പ്രവർത്തകരൊക്കെ തന്നെ അതിശക്തമായ പ്രചരണ തന്ത്രങ്ങളുമായി നടക്കുന്നതും അല്ലെങ്കിൽ വീട് വീടാന്തരം കയറുന്നതും ഒക്കെ കണ്ടു. നല്ല കാര്യങ്ങളും കാണുന്നുണ്ട് കേട്ടോ. പിന്നെ ഈ പ്രശ്നങ്ങൾ ഒഴിഞ്ഞിട്ട് ഇനി എന്നാണ് ഇതൊക്കെ ഈ കോൺഗ്രസിന്റെ കാര്യവും യു ഡി എഫിന്റെ കാര്യവും ഒക്കെ ശരിയാവുക എന്ന ഒരു ആശങ്കയിലാണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ പ്രവർത്തകരും ഒപ്പം പൊതുജനവും. പിന്നെ ബി ജെ പിയുടെ സ്ഥാനാർത്ഥി പട്ടിക ഇന്നിറങ്ങും എന്ന ഒരു പ്രഖ്യാപനം ഉണ്ടായിരുന്നു. പക്ഷെ അത് ഇനിയും കുറച്ച് നേരം കൂടി, അതായത് നാളെ രാവിലത്തേക്ക് മാത്രമേ പട്ടിക പൂർത്തിയായി കേന്ദ്ര അതായത് കേന്ദ്ര നേതൃത്വത്തിന്റെ അംഗീകാരത്തോടെ പുറത്തിറങ്ങൂ എന്നാണ് മനസ്സിലാകുന്നത്. പിന്നെ ബി ജെ പിയുടെ സാധ്യതാ പട്ടികയും സ്ഥാനാർത്ഥി പട്ടികയും ഒക്കെ ഉണ്ട്. ചില ട്രോളുകളൊക്കെ കാണാനിടയായി. ബി ജെ പിയിൽ ഇനി സാധ്യതാ പട്ടികയിൽ ഇടം പിടിക്കാത്തത് മൺമറഞ്ഞുപോയ മുതിർന്ന നേതാക്കൾ മാത്രമാണ്, ബാക്കി എല്ലാവരും തന്നെ, ഇപ്പോഴത്തെ നേതാക്കൾ എല്ലാവരും തന്നെ സാധ്യതാ പട്ടികയിൽ ഇടം പിടിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞ് ട്രോളുകളൊക്കെ കാണാനിടയായി. സുരേഷ് ഗോപി നേമത്ത് മത്സരിക്കും എന്ന രീതിയിലുള്ള ചില ട്രോളുകൾ ഈ വൈകുന്നേരം കാണാൻ സാധിച്ചു. പിന്നെ നേമത്തേക്കാണോ, അങ്ങനെ ഞാൻ പറഞ്ഞില്ലല്ലോ എന്ന ഉമ്മൻചാണ്ടി ഒഴിഞ്ഞു മാറിയതായും ചില സൂചനകൾ വരുന്നുണ്ട്. അതുപോലെ തന്നെ ഹരിപ്പാട് മത്സരിക്കും നേമത്തേക്കില്ല എന്ന് ചെന്നിത്തല പറയുന്നു. പിന്നെ ദേശീയ രാഷ്ട്രീയം നോക്കുകയാണെങ്കിൽ യശ്വന്ത് സിൻഹ എന്ന് പറഞ്ഞ ഒരു പഴയ കേന്ദ്രമന്ത്രി ഉണ്ടായിരുന്നു, മുതിർന്ന ഒരു നേതാവ് ഉണ്ടായിരുന്നു, വാജ്പേയി മന്ത്രിസഭയിലൊക്കെ മന്ത്രിയായിരുന്ന വ്യക്തിയാണ്. അദ്ദേഹം തൃണമൂലിൽ ചേർന്നു എന്ന ഒരു വാർത്ത കേട്ടു. ഈ രാഷ്ട്രീയ ഭിക്ഷാന്തേഹികളായി ഇങ്ങനെ നടക്കുകയാണല്ലോ, അവരെയൊന്നും നരേന്ദ്രമോദി അടുപ്പിക്കില്ല. ഈ യശ്വന്ത് സിൻഹയുടെ മകൻ നരേന്ദ്രമോദി മന്ത്രിസഭയിൽ അംഗമാണ്, ബി ജെ പി നേതാവാണ്. കാര്യങ്ങൾ അറിയാവുന്നവർ കാര്യങ്ങൾ അറിയാവുന്നവരുടെ കൂടെ പോകും, അറിയാൻ വയ്യാത്തവർ അല്ലെങ്കിൽ രാഷ്ട്രീയ ഭിക്ഷാന്തേഹികൾ സ്ഥാനമോഹികൾ തോന്നിയ വഴിക്ക് പോകും. അതിനിപ്പോൾ നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല, ഇലക്ഷൻ സവാരിക്കും ഒന്നും ചെയ്യാൻ പറ്റില്ല എന്നുള്ളതാണ് വാസ്തവം. പിന്നെ എന്താണ്, കെ പി എ മജീദ്, മജീദിനെ മത്സരിച്ചാൽ തോപ്പിക്കും എന്നാണ് ലീഗിലെ പ്രാദേശിക നേതാക്കൾ പറയുന്നത്. കെ പി എ മജീദ് ഒരു കുറിയ മനുഷ്യനാണ്, അദ്ദേഹം മുസ്ലിം ലീഗിന്റെ ഒരു വലിയ തന്ത്രജ്ഞൻ കൂടിയാണ്. അദ്ദേഹത്തെ മത്സരിപ്പിച്ചാൽ തോപ്പിക്കും എന്നാണ് ഇപ്പോൾ ലീഗിന്റെ തന്നെ പ്രാദേശിക നേതാക്കൾ പറയുന്നത്. തിരൂരങ്ങാടിയിൽ കെ പി എ മജീദിന്റെ സ്ഥാനാർത്ഥിത്വത്തിൽ മുസ്ലിം ലീഗിൽ വൻ പൊട്ടിത്തെറിയാണ് ഉണ്ടാകുന്നത്. യു ഡി എഫ് മൊത്തം ഇപ്പോൾ ഒരു പൊട്ടിത്തെറിയുടെ വക്കിലാണെന്ന് തോന്നുന്നു അല്ലെ. എന്തായാലും മജീദ് സ്ഥാനാർത്ഥിത്വത്തിൽ നിന്ന് വിട്ടുന്നില്ലെങ്കിൽ അദ്ദേഹത്തെ തോൽപ്പിക്കുന്ന നടപടിയിലേക്ക് നീങ്ങുമെന്ന് പ്രവർത്തകർ പറയുന്നു എന്നാണ് മനസ്സിലാകുന്നത്. എന്തായാലും ആകട്ടെ, ലീഗിലും കാര്യങ്ങൾ തഥൈവ. പിന്നെ പിണറായി വിജയൻ പരസ്യത്തിനായിട്ട്, അതായത് ഈ അഞ്ചു വർഷത്തിനിടയ്ക്ക് പരസ്യത്തിനായിട്ട് എത്ര കോടി പൊട്ടിച്ചു എന്നറിയാമോ പ്രേക്ഷകർക്ക്? ഏതാണ്ട് 154 കോടി രൂപയാണ് പാവങ്ങളുടെ പണം പരസ്യത്തിന് വേണ്ടി മാത്രം കൊടുത്തത്. പരസ്യം 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 പരസ്യം, വേറെ ഒന്നുമില്ല. അതായത് ഇപ്പോൾ ഈ വന്ന ഈ എൽ ഡി എഫിന്റെ ഉൾപ്പെടെയുള്ള, അതായത് ഈ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കുന്നതിന് തൊട്ട് മുമ്പ് വന്ന പരസ്യങ്ങൾ ഉൾപ്പെടെ 153 കോടി രൂപ ശിഷ്ടം ആണ് പരസ്യത്തിന് കൊടുത്തത്. പാവങ്ങളുടെ ജനമല്ലേ. കാട്ടിലെ തടി തേവരുടെയാന വലിയട വലി മുഴുവൻ വലിച്ച് ഒരു വശത്താക്കി വച്ചിരിക്കുകയാണ്. അപ്പോൾ ഇത്രയൊക്കെയാണ് ഇലക്ഷൻ സവാരിയുടെ ഇന്നത്തെ കാഴ്ചകൾ. കൂടുതൽ കാഴ്ചകൾ കാണാം വീണ്ടും നാളെ. എല്ലാവർക്കും നന്ദി, ശുഭരാത്രി.